ഇന്ന് വ്യക്തമാക്കി പുറത്താക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. എല്ലാ കാലവും BJPക്ക് എതിരായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രചാരണങ്ങൾ അവാസ്തവമാണെന്നും സച്ചിൻ News18നോട് പറഞ്ഞു. അതേസമയം ജയ്പൂരിൽ ഇന്ന് ചേരാനിരുന്ന BJP MLA മാരുടെ യോഗം മാറ്റി. വസുന്ധര രാജേ സിന്ധ്യയുടെ അസൗകര്യത്തെ തുടർന്നാണ് നടപടി. സരുൺ എ ജോസ് ചേരുന്നു. സരുൺ BJPയിലേക്കില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിച്ച സച്ചിൻ, ഇനിയുള്ള നീക്കം എന്താണ്? പുതിയ പാർട്ടി രൂപീകരണമാണോ അതോ കോൺഗ്രസിലേക്ക് തിരികെ പോകാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, BJPയിലേക്കില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ് സച്ചിൻ പൈലറ്റ്. മറിച്ചുള്ള പ്രചാരണങ്ങൾ അവാസ്തവമാണ്. BJPക്കെതിരെയായിരുന്നു ഇതുവരെയുള്ള തന്റെ പോരാട്ടം. അവരെയാണ് പരാജയപ്പെടുത്തിയത്. പിന്നെ എന്തിന് BJPയിൽ ചേരണമെന്നാണ് News18നോട് അദ്ദേഹം നടത്തിയ പ്രതികരണം. എന്നാൽ എന്താണ് ഭാവി നിലപാടെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. കോൺഗ്രസ് MLA ആയി തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് സാധ്യതകളാണ് ഒരുപക്ഷെ സച്ചിൻ പൈലറ്റിന്റെ മുമ്പിൽ ഉണ്ടാകും. ഒന്ന്, കോൺഗ്രസിലേക്ക് തിരിച്ചു വരിക, ഉയർന്ന സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കോൺഗ്രസിലേക്ക് തിരിച്ചു വരിക എന്ന ഓപ്ഷനാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഏറ്റവും പ്രധാനമായുള്ളത്. മറ്റൊന്ന്, സ്വന്തം പാർട്ടി രൂപീകരിച്ച് സംസ്ഥാനത്തൊരു പ്രബല ശക്തിയായി തുടരുക എന്നുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഏതായാലും അദ്ദേഹം തന്റെ ഭാവി നിലപാടെന്ന് സംബന്ധിച്ച് മനസ്സ് തുറന്നിട്ടില്ല. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. BJPയിലേക്ക് ഇല്ലെന്ന് സച്ചിൻ പൈലറ്റ് ആവർത്തിച്ച് പറയുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചേരാനിരുന്ന BJPയുടെ ഒരു യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. വസുന്ധര രാജ സിന്ധ്യക്ക് എത്താൻ കഴിയാത്തതിനാലാണ് യോഗം മാറ്റിയതെന്നാണ് BJPയുടെ ഔദ്യോഗിക വിശദീകരണം. തൽക്കാലം ഗെലോട്ടിന്റെ വീഴ്ച ഉറപ്പു വരുത്തുക, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന നിലപാടിലാണ് ഇപ്പോൾ BJP ഉള്ളത്. വലിയ ആത്മവിശ്വാസത്തിലാണോ ഇപ്പോൾ കോൺഗ്രസ്, സരുൺ? കാരണം വലിയ തോതിൽ MLA മാർ സച്ചിനൊപ്പം പോകുമെന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും സംഭവിച്ചില്ല എന്ന് വേണം കരുതാൻ. 104 MLA മാരുടെ പിന്തുണ തനിക്കുണ്ടോ എന്ന് ഗെഹ്ലോട്ട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ? ഒരു വിശ്വാസ വോട്ടെടുപ്പ് ആ രീതിയിൽ വന്നാൽ അത് അതിജീവിക്കാനുള്ള നീക്കങ്ങൾ ആ ക്യാമ്പിൽ നടക്കുന്നുണ്ടോ? രഞ്ജിത്ത്, തീർച്ചയായും അത്തരമൊരു വലിയൊരു ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിന് ഇപ്പോഴുണ്ട്. കാരണം നേരത്തെ 30 MLA മാർ തനിക്കൊപ്പം ഉണ്ടെന്നായിരുന്നു സച്ചിൻ പൈലറ്റിന്റെ അവകാശവാദം. എന്നാൽ ഡൽഹിയിലെ ഹോട്ടലിൽ 17 MLA മാർ മാത്രമാണ് പൈലറ്റിനൊപ്പം ഉള്ളതെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന റിപ്പോർട്ടുകൾ. ഈ ഒരു സാഹചര്യത്തിൽ കേവല ഭൂരിപക്ഷത്തിനും ആവശ്യമായതിനേക്കാൾ കൂടുതൽ MLA മാർ ഒപ്പമുണ്ടെന്നാണ് അശോക് ഗെലോട്ടിന്റെ അവകാശവാദം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഗവർണറെ അശോക് ഗെലോട്ട് സന്ദർശിച്ചതും. അതിനു മുമ്പ് ഗെലോട്ടിന്റെ വസതിയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ശക്തി പ്രകടനം നടത്തിയതും. ഈ ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. അതായിരിക്കാം ഒരുപക്ഷെ കടുത്ത നടപടി ഇന്നലെ സച്ചിൻ പൈലറ്റിനെതിരെ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും കോൺഗ്രസ് നീങ്ങിയത്. ഈ ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിന് ഉണ്ട്. തൽക്കാലം ഗെലോട്ട് കേവല ഭൂരിപക്ഷം ഉണ്ടെന്ന്, അതായത് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നുള്ള ആവശ്യം BJPയും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടില്ല. കാരണം ഗെലോട്ടിന് ആവശ്യമായ പിന്തുണയുണ്ടെന്ന് തന്നെയാണ് ഒരുപക്ഷെ BJPയും കരുതുന്നത്. സരുൺ എ ജോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വാർഷിക പൊതുയോഗം ഇന്ന്. കോവിഡ് പശ്ചാത്തലത്തിൽ സമ്പൂർണ്ണമായും വെർച്വൽ യോഗമാണ് ഇത്തവണ. ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി 2 മണിക്ക് നിക്ഷേപകരെ അഭിസംബോധന ചെയ്യും. റിലയൻസിന്റെയും ജിയോയുടെയും റീറ്റെയിൽ ശൃംഖലയുടെയും അടുത്ത വർഷത്തെ പദ്ധതികൾ ചെയർമാൻ പ്രഖ്യാപിക്കും. കഴിഞ്ഞ മാസങ്ങളിലാണ് റിലയൻസിന്റെ വിപണി മൂല്യം 12 ലക്ഷം കോടി പിന്നിട്ടത്. ഓഹരി മൂല്യത്തിൽ 120% മാർച്ചിന് ശേഷമുണ്ടായ വർധനവ്. മാർച്ചിന് ശേഷം